വയനാട്, ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന വനനാട്. പഴശ്ശിപ്പഴമയുടെ വീരചരിതമുറങ്ങുന്ന നാട്ടുവഴികളും കാട്ടുവഴികളും തേടി നാടിറങ്ങി കാട് തീണ്ടിയ ഒരു കൂട്ടർ. സ്വപ്നങ്ങൾ കൊണ്ട് കൂടാരമൊരുക്കാൻ പ്രാണനെടുത്ത് പ്രയാണം ചെയ്ത സ്വപ്ന സഞ്ചാരികൾ. കൊടുങ്കാടിൻ്റെ വാനപ്രസ്ഥങ്ങളിൽ അതിജീവനത്തിൻ്റെ തപസ്സനുഷ്ഠിച്ച് കാട് വെട്ടി കാലം തെളിക്കുന്നതിനിടയിൽ പ്രകൃതിയുടെ ബാന്ധവമേറ്റ് ചിറകുടിഞ്ഞവരും ജീവൻ വെടിഞ്ഞവരുമായ സഹോദരങ്ങളുടെ ഓർമ്മകൾ ജീവിത വിജയവഴികളിൽ ഇവർക്ക് ആർജവമേറ്റി. പനമരത്തിനും ബത്തേരിക്കും പുൽപ്പള്ളിക്കും നെല്ലിയമ്പത്തിനും വഴിപിരിയുന്ന നാൽക്കവലയ്ക്കടുത്ത് നാടിൻ്റെ യശസ്സായി തലയുയർത്തി അനുഗ്രഹം ചൊരിയുന്ന കുരിശിൻ്റെ പ്രഭ ഈ നാടിനാകെ ചൈതന്യമാകുന്നു. ഈ നല്ല ഇടയൻ ഈ നാട്ടുകാർക്ക് പുണ്യമാവുന്നു. മാനന്തവാട് രൂപതയിൽ വിശുദ്ധ കുരിശിൻ്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമായ ഈ ഹോളി ക്രോസ് ഫൊറാന ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജെയിംസ് കുന്നത്തട്ടച്ചന് ശേഷം 16-ാമത്തെ വികാരിയായിട്ടാണ് ഞാനിവിടെ 2012 ജൂൺ മാസം 9-ാം തീയതി ഇവിടെ എത്തിച്ചേർന്നത്. ഈ ഇടവകയിലേക്ക് വികാരിയായി വന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വളരെ അടിത്തറയുള്ള ഒരു നല്ല ഇടവക സമൂഹമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നതിൽ അതിലേറെ സന്തോഷമാണ്. കുടിയേറ്റ പിതാക്കൾ വളരെ അത്യധ്വാനം ചെയ്ത് ഒരു നല്ല സംസ്കാരം ഇവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും എനിക്ക് മുമ്പുണ്ടായിരുന്ന വികാരിച്ചന്മാരുടെ ഏറെ ശ്രമകരമായ ഈ പ്രദേശവാസികളുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ അജപാലനപരമായ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന കൊച്ചന്മാരൊക്കെ എൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരവും പ്രവർത്തനത്തിന് ഏറെ സുഖകരമായ അവസരം എനിക്കൊരുക്കി തന്നു. കൈക്കാരന്മാരായി വന്നവരൊക്കെ ഈ ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് വേണ്ടി അധ്യാധ്വാനം ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ് കൈക്കാരന്മാരായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടവകക്കാരുടെ സൗകര്യാർത്ഥം രാവിലെയും വൈകുന്നേരവും ഒക്കെ നോമ്പ് കാലങ്ങളിൽ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് പ്രാർത്ഥനാ കർമ്മങ്ങളുമൊക്കെ ഇവിടെ ക്രമീകരിച്ചു. ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം ഈ കാലഘട്ടത്തിൽ നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട ജെയിംസ് കുന്നത്തട്ടച്ചൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. തുടർന്ന് ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഇടവകക്കാരുടെ കമ്മിറ്റിക്കാരുടെയൊക്കെ ഏറ്റവും ആത്മാർത്ഥമായ സഹകരണവും പ്രവർത്തനവും ഉണ്ടായതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ ഈ മലയോരത്തിൽ വർഷങ്ങളുടെ നടച്ചാലുകളിലൂടെ കിതച്ചും കുതിച്ചുമെത്തിയ വളർച്ചയുടെ നാമ്പുകൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ കടന്നുപോയ കാലത്തിൻ്റെ നിഴലോരങ്ങളിലൂടെ പഴയ കാലത്തെ നടവയൽ ഓർമ്മകളിലെത്തുന്നു. അരനൂറ്റാണ്ടു മുമ്പത്തെ നടവയൽ. ആ
ീ
നടവയൽ കുടിയേറ്റത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോഴും കനക ജൂബിലി ആഘോഷിച്ചപ്പോഴും സ്മരണികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സ്മരണികളിൽ നടവയൽ കുടിയേറ്റത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും സ്കൂളുകളുടെയും എല്ലാം വളരെ സമഗ്രമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് കവിയും നോവലിസ്റ്റും കഥാകൃത്തുമൊക്കെയായ ശ്രീ ജോസ് മുട്ടം സംസാരിക്കണം. പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നത് പാലായിൽ നിന്നുള്ള 10 പേരുടെ ഒരു പ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തനമാണ് നടവയൽ കുടിയേറ്റത്തിൻ്റെ ആരംഭം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ശരിയുമായിരുന്നു. 1948 ഫെബ്രുവരി 5 ആണ് പാലക്കാരായ 10 പേര് നടവയലിൽ കുടിയേറ്റക്കാരായിട്ട് വന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് വയനാട്ടിലെ അല്ല നടവയലിലേക്ക്, വയനാട്ടിലേക്ക് അതിനു മുമ്പ് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പയ്യമ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ അതിനു മുമ്പ് ആളുകൾ വന്നിട്ടുണ്ട്, കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട്. എന്നാൽ നടവയലിലേക്കുള്ള ആദ്യ കുടിയേറ്റം എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും നമുക്കറിയാവുന്നതും ആയ വസ്തുതയാണ് 1948 ഫെബ്രുവരി 5 നമ്മുടെ പുതിയടുത്ത് കുട്ടിച്ചേട്ടൻ്റെയും AV തോമസ് ഐമനച്ചിറയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടവയലിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലായിരുന്നു. അവർക്ക് ആവശ്യമുള്ള ഒരു സംവിധാനവും ഇല്ല. ഒരു കാട്, മുളങ്കാട്, ഈ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുന്നത് വരെ അവർ താമസിച്ചിരുന്നത് അവർക്ക് അന്ന് ലഭ്യമായ അവർ സ്ഥലം വാങ്ങിയ ജന്മിയുടെ ഒരു ഷെഡായിരുന്നതായിട്ട് നമുക്കറിയാം. നമ്മുടെ ചരിത്രത്തിലൊക്കെ അത് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. നടവയൽ കുടിയേറ്റത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നടവയലിൻ്റെ ചരിത്രം എഴുതി. ഈ ചരിത്രം എഴുതുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. എല്ലാം പുതുതായിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതി വെക്കണം എന്നുള്ള അവസ്ഥയായിരുന്നു. 1976 നമ്മൾ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നം. അന്ന് ഒരുപാട് ആളുകളെ പോയി കണ്ട്, ഞാനൊക്കെ വരുന്ന സമയം എന്ന് പറയുന്നത് ആദ്യകാല കുടിയേറ്റ സമയമൊന്നുമല്ല. ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴത്തേന് 1955-56 കാലമാണ്. അതുകൊണ്ട് തന്നെ 48 കാര്യങ്ങൾ അറിയാൻ അന്ന്, പിന്നെ അതായത് 48 ഇവിടെ വന്ന ആളുകളെ പോയി കണ്ട് അന്വേഷിച്ച് പഠിച്ച് രേഖപ്പെടുത്തി എഴുത്ത് ചരിത്രമുണ്ടാക്കുകയായിരുന്നു. ശരിക്കും പറയാൻ നമ്മളെ ഞങ്ങളെയൊക്കെ വിളിക്കുന്നത് ചരിത്രമുണ്ടാക്കിയവർ എന്നാണ്. ചരിത്രമുണ്ടാക്കിയവരാണ് നമ്മൾ. വേറെ ആരുടെയും ചരിത്രം എടുത്ത് എഴുതി കോപ്പി അടിച്ച ഒന്നുമല്ല. അങ്ങനത്തെ അനുഭവങ്ങളൊന്നും അല്ല നമുക്കുള്ളത്. ആനയും കടുവയും പുലിയും മറ്റു കാട്ടുമൃഗങ്ങളും മലമ്പനിയും എല്ലാം ഉണ്ടായിരുന്ന, മഞ്ഞും കടുത്ത മഞ്ഞും പനിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രം സൃഷ്ടിച്ചവരെ പറ്റിയുള്ള ചരിത്രം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അല്ലേ സാറേ? അതെ അതെ. ഞങ്ങൾ രണ്ടും ചേർന്നാണത് അന്വേഷിച്ച് കണ്ടെത്തിയത്. അപ്പം പിന്നെ ആ കാലഘട്ടം അങ്ങനെ നമ്മൾ, പിന്നെ ചീക്കല്ലൂർ നാടുനായർ, അയാളെ അദ്ദേഹത്തിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ചീക്കല്ലൂർ നാടുനായർ നടവയൽ, ചീക്കല്ലൂർ നടവയൽ എടം നാടുനായർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ നാമധേയം. അദ്ദേഹത്തിൻ്റെ പിന്നെ തറവാട്ട് പേരാണ് ചീക്കല്ലൂർ നടവയൽ എടം. എടം എന്ന് പറഞ്ഞാൽ വീടിരിക്കുന്ന ഇടം എന്നോ മറ്റോ ആയിരിക്കാം അല്ലേ? ആ കാലത്ത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ചീക്കല്ലൂർ നാടുനായരുടെ വക ഒരു ഷെഡിൽ താമസിച്ചു കൊണ്ട് പിന്നെ അവർ കാട് വെട്ടാൻ തുടങ്ങി. അന്ന് അവർ 100 ഏക്കർ സ്ഥലമാണ് 10 പേര് കൂടി വാങ്ങിയിരുന്നത്. അത് 10 ഭാഗിച്ച് കാട് വെട്ടുമ്പോൾ ഒന്നിച്ച് അവരെല്ലാവരും കൂടി കൂടി കാട് വെട്ടി കൃഷി ഇറക്കി. അത് എന്ന് പറയുമ്പം ഫെബ്രുവരി 5 മുതലുള്ള മെയ് വരെയുള്ളൊരു കാലമാണ് ഇത്. 2000 മെയ് വരെയുള്ള ഒരു കാലം. മെയ്യിൽ ഒരു സംഭവ വികാസം ഉണ്ടായി. ഇവർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ഷെഡിൽ നിന്ന് മാറി ഒരു കാട്ടിൻ്റെ നടുക്ക് മുളയും മുളവാരിയും വൈക്കോലും ഒക്കെ കൊണ്ടൊരു ഒരു ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി. ഈ 10 പേരും കൂടി, 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബസഹിതം വന്നവരല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന കുടിയേറ്റ പൂർവ്വപിതാക്കൾ, കൊളംബസുമാർ എന്നൊക്കെയാണ് ഞങ്ങളൊക്കെ ആദ്യമായി നടവയൽ കണ്ടുപിടിച്ച ആളുകൾ എന്നുള്ള മട്ടിൽ ഞങ്ങളൊക്കെ പറയാറുള്ളത്. അതിനെ തുടർന്ന് ഇങ്ങനെ നടവയലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പുതിയ കുടിയേറ്റക്കാരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു പള്ളി, ഒരു വൈദികൻ, ഒരു കുർബാന കാണൽ, ഇതിനെപ്പറ്റിയൊക്കെ അവർ ആലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആലോചിച്ച്
പള്ളിക്കുന്നിൽ പള്ളിക്കുന്ന് പള്ളി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലത്തീൻ കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ലത്തീൻ പള്ളിയാണ് പള്ളിക്കുന്ന് പള്ളി. പള്ളിക്കുന്ന് ലൂർദ് മാതാ പള്ളി. പള്ളിക്കുന്ന് പള്ളിയുടെ അച്ഛൻ നസ്രത്ത് അച്ഛനുമായിട്ട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ അച്ഛൻ സന്തോഷത്തോടുകൂടി ഞാൻ വരാം വന്ന് കുർബാന ചെല്ലാം എന്ന് പറഞ്ഞപ്പോൾ അവരൊരു ഷെഡ് ഒരു പള്ളിക്ക് വേണ്ടി, പള്ളിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് ഉണ്ടാക്കി. നസ്രത്ത് അച്ഛൻ അവിടെ വന്ന് ആ ഷെഡിൽ കുർബാന അർപ്പിച്ചത് ആണ് നടവയൽ പള്ളിയുടെയും നടവയൽ ഇടവകയുടെയും ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്നാണല്ലോ ഈശോ പറഞ്ഞത്. എന്നാൽ ഇന്നിതാ ഇവിടെ ഒരു കൊച്ചു കൂട്ടുകാരി ഈശോയെ ക്ഷണിക്കുന്നു. എന്ന ഈ ശ്രുതിമധുരമായ ഗാനത്തിലൂടെ Thank you.
നടവയൽ ഇടവകയുടെ ഭക്തസംഘടനകളെല്ലാം സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ആത്മീയ ഭൗതിക വളർച്ചയ്ക്കും സഭയോടുള്ള സ്നേഹത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിലധിഷ്ഠിതമായ യുവത്വം നവഭാരത സൃഷ്ടിക്കുന്ന മുദ്രാവാക്യവുമായി 1990 കത്തോലിക്ക യുവജന സംഘടന നടവയലിൽ രൂപീകൃതമാകുന്നത്. അന്നത്തെ തലശ്ശേരി രൂപത ഓർഗനൈസറായിരുന്ന ബ്രദർ മാത്യു കണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ വികാരിയായിരുന്ന തോമസ് കരിങ്ങാട്ടിൽ അച്ഛൻ്റെ ആണ് നടവയൽ ഇടവകയിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ആരംഭിക്കുന്നത്. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ. ക്രിസ്തീയ മൂല്യങ്ങളിലൂടെ ഓരോ കുട്ടികളും വളർന്നു വരിക എന്ന ലക്ഷ്യമാണ് മിഷൻ ലീഗിനുള്ളത്. വ്യക്തിത്വ വികസനവും ദൈവവിളി പ്രോത്സാഹനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഇടവകയിൽ മിഷൻ ലീഗ് പ്രവർത്തിക്കുമ്പോൾ ഈ ഇടവകയിലെ മുഴുവൻ കുട്ടികളും അതിൽ പങ്കാളികളാണ്. സഭയോടൊത്ത് ചിന്തിക്കാനും സഭയോടൊപ്പം പ്രവർത്തിച്ച് യേശുവിനെ ജീവിത മാതൃകയിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് ഈ ഇടവകയിൽ നടക്കുന്നത്. ഇടവക വികാരി അച്ഛനും കൊച്ചച്ഛന്മാരും മറ്റ് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും സഹകരണം മൂലമാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ മിഷൻ ലീഗ് വളർന്നു വരുന്നതിന് ഇടയായിത്തീരുന്നത്. മിഷൻ ലീഗിലൂടെ ഓരോ കുട്ടികളും പ്രവർത്തിക്കുമ്പോൾ അവർ സഹനശക്തിയിലൂടെയാണ് വളരുന്നത്, സ്നേഹത്തിലൂടെയാണ് വളരുന്നത്. അതിലൂടെ തന്നെ അവർ ജീവിതത്തിൽ യേശുവിനെ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നു. നടവയൽ ദൈവജനത്തിന് തങ്ങളുടെ ദാരിദ്ര്യത്തിലും സഹനത്തിലും കഷ്ടപ്പാടിലും ആശ്വാസം വിശുദ്ധ കുരിശാകുന്ന സ്നേഹമരമാണ്. ഈ വിശുദ്ധ കുരിശാണ് നടവയൽ പ്രദേശത്തിൻ്റെ ഏക ആശ്രയവും അഭയകേന്ദ്രവും ശക്തി സ്രോതസ്സും. ഓ വിശുദ്ധ കുരിശേ, സ്നേഹമരമേ, നിന്നിലാണ് ഞങ്ങളുടെ ജീവിതം ഊഞ്ഞാലിടുന്നത്. കുരിശൊരു സ്നേഹപൂമരമാണ്, അതിലൂഞ്ഞാലിടുന്ന കുഞ്ഞാറ്റ കുരുവി നീയും. ഇമേജറിയല്ല, ജീവിതമാണിത്.
കുശുമരേ.